നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ആ കാലാവധി പൂർത്തിയാക്കും വരെ മര്യാദയ്ക്ക് ഭരിച്ച ഒരു ചരിത്രമില്ലാത്തതാണ് അവിടെ. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തവണ മുൻ ക്രിക്കറ്ററും ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനുമൊക്കെ ആയിരുന്ന ഇമ്രാൻഖാനാണ്. അദ്ദേഹം ഇന്ന് വളരെ വൈകാരികമായിട്ട് പാകിസ്ഥാൻ ജനതയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ഒരുപക്ഷേ ഉക്രൈനിലെ പ്രസിഡൻ്റ് വ്ളാഡിമിർ സെലസ്കി ചെയ്ത അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് തോന്നുന്നു. ജനങ്ങളെയൊക്കെ വൈകാരികമായിട്ട് ഇളക്കിവിട്ടിട്ട് അവരെ തെരുവിലേക്ക് ഇറക്കാനുള്ള അഭ്യാസമാണ് എന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രധാനമന്ത്രി പദത്തിലിരുന്നുകൊണ്ടുള്ള ഭരണം അതിൻ്റെ അന്ത്യനാളുകളിലേക്കാണ് പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ബേനസർ ഭൂട്ടായുടെയോ അല്ലെങ്കിൽ നവാസ് ഷെരീഫിൻ്റെയോ അവസ്ഥ അദ്ദേഹത്തിന് വരില്ലായിരിക്കാം. എന്നാലും ഏത് നിമിഷവും അദ്ദേഹത്തിനെ സ്ഥാനം തെറിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അവസാന ബോൾ വരെ ബാറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിൽ അദ്ദേഹം കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. രാജിവെക്കില്ല, അവിശ്വാസ പ്രമേയം ഞാൻ നേരിട്ടുള്ളൂ എന്നാണ് ഇന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പാകിസ്ഥാൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. കുറേ വൈകാരികമായിട്ടുള്ള ഡയലോഗ് അടിക്കുന്നുണ്ടു. ഇക്കൂട്ടത്തിൽ ഒരു വിദേശ രാജ്യത്തിനെ, അത് അമേരിക്കേനെയാണോ എന്ന് തോന്നുന്നു, പരോക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായി. മുൻപ് അവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു. എന്നാലിപ്പോൾ ആ രാജ്യം തന്നെ ചില ബാഹ്യ ഇടപെടലുകൾ നടത്തി എന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇന്ത്യയെ എന്തായാലും പരോക്ഷമായോ പ്രത്യക്ഷമായോ പരാമർശിക്കാൻ ഈ അവസരത്തിൽ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, വിവാദ മതപ്രചാരകൻ സക്കീർ നായിക് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയുണ്ട്. അയാൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ എവിടെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് തൂക്കിയെടുത്താകത്തിടും. കഷ്ടകാലത്തിന് യു പിയിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ പിന്നെ ആ മഹാൻ്റെ കാര്യം കണ്ടു തന്നെ അറിയാം. കോഞ്ഞാട്ട ആണ് ഈ മഹാൻ്റെ സാക്കീർ നായിക്കിൻ്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന് 5 വർഷത്തേക്ക് പൂട്ടിട്ടിരിക്കുകയാണ്. പീസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ സ്കൂളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ മേൽനോട്ടമൊക്കെ ഈ എബം അക്ബറിനെ പോലുള്ളവരായിരുന്നു. ഇപ്പോൾ എന്തായാലും അവർ ഈ സ്നേഹസംവാദം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ നടത്തി ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ പരസ്യമായിട്ട് അവരുടെ വിശ്വാസത്തെയും അവരുടെ ദൈവങ്ങളെയൊക്കെ അവഹേളിച്ചു തുടങ്ങിയപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽകുമാർ അയ്യപ്പനും അതുപോലുള്ള ബ്രദർ കൊടുത്തോട്ടമൊക്കെ വന്നിട്ട് ഇവരുടെ മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് തിരിച്ചതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ എം എം അക്ബറിനെയൊക്കെ പത്തിതാന്നാണ്. ഏതാണ്ട് ആ റേഞ്ചിലുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് ഈ സാക്കീർ നായിക്കും എം എം അക്ബറും ഒക്കെ. ആ സാക്കീർ നായിക്ക് നടത്തിക്കൊണ്ടിരുന്ന കുറച്ച് വിവാദ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിക്ക് പോലും പിണറായിയെ അത്ര വിശ്വാസമോ ഇഷ്ടമോ അല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരിക്കുന്നു, ഒരു ബി ജെ പി ഇതര സർക്കാരുകളിൽ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രി അത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എൻ കെ സ്റ്റാലിനാണെന്ന്. അപ്പോൾ പോലും തങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആകെയുള്ള ഒരു കനൽത്തരിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത്. ആ പിണറായി വിജയനെ പരാമർശിക്കാതെ തോട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾക്കിഷ്ടമുള്ള മുഖ്യമന്ത്രി എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞു വെച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.